ഒരു കാര്യം അറിയാമോ? ആദ്യത്തെ ഒളിമ്പിക് പതാക ഒരു ചലഞ്ചിൽ മോഷ്ടിക്കപ്പെട്ടു. പൂജ്യം നുണകൾ മുഴുവൻ സത്യങ്ങൾ. ഇതാണ് ഫൂഫ. 1920 ബെൽജിയത്തിലെ ആൻവർവിൽ മോഷ്ടിക്കപ്പെട്ട ഈ പതാക 1997 വീണ്ടും അത്ഭുതകരമായി പ്രത്യക്ഷപ്പെട്ടു. അന്തരിച്ച ഹാൽ ഹേഗ് ബ്രിയേഴ്സ്, ഇദ്ദേഹം ഒരു അമേരിക്കൻ അത്ലറ്റ് ആണ്. 1920 ഇദ്ദേഹം ഒളിമ്പിക്സിൽ ഡൈവിംഗിൽ വെങ്കലം നേടി. കാണാതായ പതാകയെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ 77 വർഷങ്ങൾക്ക് മുൻപ് താൻ അത് മോഷ്ടിച്ചുവെന്ന് അഭിമാനപൂർവ്വം വെളിപ്പെടുത്തുകയുണ്ടായി. ആ പതാക അദ്ദേഹത്തിന്റെ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് 1920 പ്രിയസിനെ കൂടെ ഡൈവ് ചെയ്ത അന്തരിച്ച ഡ്യൂക്ക് കഹന മൊക്കു ഒളിമ്പിക് പതാക മോഷ്ടിക്കണമെന്ന് ചാലഞ്ച് ചെയ്തു. പ്രീസ് ആ ചാലഞ്ച് ഏറ്റെടുക്കുകയും കൊടിമരത്തിൽ കയറി ആ പതാക മോഷ്ടിച്ച് തന്റെ പെട്ടിയിൽ സൂക്ഷിച്ച് അവിടെ നിന്നും കൊണ്ടുപോയി. അതിനുശേഷം 2000 നടന്ന ഒളിമ്പിക്സിൽ അദ്ദേഹം ആ പതാക IOC ഏൽപ്പിച്ചു. അങ്ങനെ ചെയ്തതിന് അദ്ദേഹത്തിന് ഒരു ഉപഹാരവും ലഭിച്ചു. ഇതൊരു തമാശയായിട്ട് തോന്നുന്നില്ലേ? ഇതുപോലെ കൂടുതൽ സത്യങ്ങൾ അറിയാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ തീർച്ചയായും നിങ്ങളുടെ ഫേവറേറ്റ് ഫൂഫ കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യൂ. Also hit the bell icon and you'll never miss a FUFA again.